ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കല്ലുമ്മക്കായ് നിറച്ചതിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ ഇതിലൊരു ട്രിക്കും കൂടെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ 1 കിലോ കല്ലുമ്മക്കായ നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 1 കപ്പ് പച്ചരി കൊതിർത്തതാണ് അത് കഴുകി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വലിയ സവോള കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ 1 ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇത് അരച്ചെടുക്കാനുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഞാനിവിടെ ഒറോട്ടിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പാക്കറ്റ് വാങ്ങിയതാണ് അപ്പോൾ അത് ഞാൻ 1 പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 കിലോ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അരച്ച് വെച്ച മിക്സി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സി കഴിയ വെള്ളം കൂടി നമുക്കതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം ദാ ഇതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് കല്ലുമ്മക്കായ നിറച്ചു കൊടുക്കാം 1 കല്ലുമ്മക്കായ ഇങ്ങനെ എടുത്ത് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ അരി വെച്ചു കൊടുക്കാം ഇതേപോലെയാണ് വെച്ചു കൊടുക്കേണ്ടത് നല്ല ഷേപ്പാക്കിയെടുത്ത് ദൈ ഒരു ലെവലിലാണ് കിട്ടേണ്ടത് അപ്പോൾ ഇത് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം ഞാൻ ഇതെല്ലാം കൂടി ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ട്രിക്ക് എന്ന് പറഞ്ഞത് അപ്പോൾ അതാണ് അപ്പോൾ കുക്കറിൽ നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ നിറച്ച് വെച്ച കല്ലുമ്മക്കായ ഇങ്ങനെ കുത്തനെ വേണം വെച്ചു കൊടുക്കാനായിട്ട് കോണ് ഭാഗമില്ലേ ആ ഭാഗം നമുക്ക് വെള്ളത്തിലേക്ക് കുത്തനെ വെച്ചു കൊടുക്കാം അങ്ങനെ റൗണ്ടായിട്ട് നമുക്ക് എല്ലാ കല്ലുമ്മക്കായും ഇങ്ങനെ റൗണ്ടായിട്ട് കിട്ടുന്നത്രയും നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം ഞാൻ ഇതവിടെ വെച്ചിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതേ ലെവലിൽ തന്നെ വെക്കണം മറ്റേ ഭാഗം വെച്ചു കൊടുക്കാൻ പാടില്ല ഞാനിവിടെ പറ്റുന്നത്രയും വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം കല്ലുമ്മക്കായുടെ തോട് വരുന്ന ഭാഗം ഇങ്ങനെ അടിയിലായിട്ട് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ രണ്ടും കൂടി തമ്മിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഞാൻ ഇതാ മുഴുവനായിട്ട് ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് 1-2 വിസിൽ വരുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം 2 വിസിൽ വന്നതിന് ശേഷം നമുക്ക് തുറന്നു കൊടുക്കാം അപ്പം നമ്മുടെ കല്ലുമ്മക്കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്താ നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന അതേ ലെവലിൽ തന്നെ നമുക്കിവിടെ പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് വെറും 5 മിനിറ്റ് മാത്രം സമയം എടുക്കുന്നുള്ളൂ ഇതിന് വെള്ളം വറ്റി അടി പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട നമ്മൾ ഒഴിച്ച വെള്ളം ഇതാ അങ്ങനെ തന്നെ അവിടെ ഉണ്ട് സാധാരണ 20 മിനിറ്റൊക്കെ എടുക്കുന്നത് നമുക്കിത് 5 മിനിറ്റിനുള്ളിലാണ് നമുക്ക് റെഡിയായി കിട്ടുന്നത് അപ്പം ഞാനിതെല്ലാം തൊലികളഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുളകിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കാം അത് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ കല്ലുമ്മക്കായി ഓരോന്നും ഈ മസാലയൊക്കെ ഇട്ട് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇതാ ഫസ്റ്റ് ട്രിപ്പ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് 2 ഭാഗം കൂടി നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ കല്ലുമ്മക്കായി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കല്ലുമ്മക്കായി നിറച്ചതാണ് ഇങ്ങനെ കുക്കറിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് സമയം ലാഭമുണ്ട് അതേപോലെ തന്നെ ഗ്യാസും ലാഭമുണ്ട് അപ്പോൾ മാത്രമല്ല നമുക്കിത് വേഗം തന്നെ റെഡിയാക്കിയെടുക്കാം എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്നൊരു വീഡിയോ കൂടിയാണ് ചിലർക്കൊക്കെ ഇതറിയായിരിക്കും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ രീതിയിൽ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് ഇതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാ അല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്